അളിയനാ ഗണേശൻ, എന്റെ സ്വന്തം അളിയൻ. അവൻ ചതിക്കപ്പെടരുത്. ഭാര്യയായതിനു ശേഷവും ഇനിയും പഴയ ബന്ധം തുടരാമെന്ന് അവൾ ചിന്തിക്കരുത്. മോൾ എന്തുണ്ടായാലും പിടിച്ചു നിൽക്കണമെന്ന് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അത്രയ്ക്ക് നമ്മുടെ മുത്തശ്ശനും അമ്മയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ നല്ല ജീവിതം മാത്രം അവരുടെ പ്രതീക്ഷ, സന്തോഷം. ബന്ധങ്ങൾ അലസി പിരിഞ്ഞാൽ അത് നമ്മളെക്കാൾ നോവിക്കുന്നത് അവരെയൊക്കെ തന്നെയായിരിക്കും. ആ ചിന്ത എപ്പോഴും വേണം. തോൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഒരുമിച്ച് പോയെങ്കിൽ ഒന്നിച്ച് കണ്ടിട്ട് അതുപോലെ തിരികെ എത്തണം. അല്ലാതെ സ്വന്തം ഭാര്യയെ കാമുകന്റെ അടുത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് വർക്ക് സൈറ്റിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? കാമുകനോ? അതാരാ? അതൊക്കെ ഇവക്കറിയാം. എന്റെ മകനെ പൊട്ടനാക്കിട്ട് നീ മിടുക്കിയായിട്ട് വിഹരിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ തീരും ഈ ബന്ധം. എനിക്ക് ഇഷ്ടമായിരുന്നു അഭിയേട്ടനെ. എന്നാ അഭിയേട്ടൻ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ചേച്ചിയുടെ ഭർത്താവാണ് അഭിയേട്ടനെന്ന് അറിയാതെയോ ഞാൻ അഭിയേട്ടനെ സ്നേഹിച്ചത്? ഇങ്ങനെ എത്ര എത്ര ബന്ധങ്ങൾ താൻ ഇല്ലാതാക്കിയിട്ടുണ്ടോ? എത്ര പെൺകുട്ടികളുടെ കണ്ണീര് വീഴ്ത്തിട്ടുണ്ട്. ആൾക്കാരെ നോക്കണം. ഇനി ഈ ബന്ധം രണ്ടാക്കാൻ നോക്കിയ കൊല്ലും ഞാൻ തന്നെ. കേട്ടോ, ഇനി നിന്നെ ഞാൻ ശാസിച്ചു എന്ന് പറഞ്ഞ് ആ സത്യശീലിനെ എന്തെങ്കിലും ചെയ്ത അവളെ, നീ അടക്കി പിടിച്ചിരിക്കുന്ന അവളെ ഞാൻ അടിച്ചു പുറത്താക്കും. മറിഞ്ഞെന്നെല്ലാം കേൾക്കായിരുന്നു. അങ്ങനെ ഓരോന്ന് കേൾക്കുകയും അന്യന്റെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുകയും ചെയ്യുന്ന പെൺകുട്ടികള് മോശക്കാരികളാ. അവള് സ്വഭാവദൂഷ്യമുള്ള പെൺകുട്ടിയാ. ഒന്ന് നിർത്തമ്മേ. എനിക്ക് ഇതിനേക്കാൾ തിളപ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അടക്കുവാ ഞാൻ എല്ലാം. പഴയ സ്വഭാവം പുറത്തു വന്ന പിന്നെ ഗണേശേട്ടൻ തന്നെ ഈ താലി പൊട്ടിച്ചെടുത്തിട്ട് എന്നെ പുറന്തള്ളും. കൊള്ളാടി, കൊള്ളാം, നന്നായിട്ടുണ്ട്. ആരെയാടി നീ നോക്കിക്കൊണ്ടിരുന്നേ? നിന്നെ കൊണ്ട് വീട്ടുജോലി ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇത്തിരി സമയം കിട്ടിയാ ദേ ഗണേഷ് ഇവിടെ ഉണ്ട്. അവന്റെ ഒപ്പം ഇരിക്കാൻ പോലും നിനക്ക് താല്പര്യമില്ല. ആ സമയത്ത് കാമുകനെ കാണണം. വാട്സപ്പിനും വിശ്രമം ഇല്ലല്ലോ, അതിലൂടെ നിരന്തരം മെസ്സേജ് പോവല്ലേ. അമ്മ എന്താ, അമ്മ എന്താ, എങ്ങനെ എങ്ങനെ എങ്ങനെയെന്ന്? തെറ്റുകൾ ചെയ്യുന്നവരാ സാധാരണ ഇങ്ങനെ സംശയിക്കുന്നത്? ആണോടി, ആണോന്ന് പറ, ഞാനാണോടി തെറ്റുകാരി? വിവാഹശേഷം അന്യാണിനെ കിനാവ് കണ്ടിരുന്ന അമ്മയല്ലടി ഞാൻ. എന്റെ ഭർത്താവും കുട്ടികളും മാത്രമായിരുന്നു എന്റെ ലോകം. അതുകൊണ്ട് ഈ വീടിന്റെ മരുമകളായിട്ട് വരുന്നവളും അങ്ങനെ തന്നെ പോണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
നീ ഇതുവരെ ഈ വീട്ടിലെ സ്ഥിരതാമസക്കാരി ആയിട്ടില്ല. ആയിരുന്നെങ്കിൽ ഗണേശൻ മാത്രമല്ല എന്റെ വിശ്വാസം കൂടി പിടിച്ചു പറ്റണം. അവൻ കുട്ടിയാ, സ്നേഹിക്കാൻ അറിയാവുന്നവനാ. അതുകൊണ്ട് കിടപ്പറയിലേക്ക് വരുമ്പോ നീ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ ആത്മാർത്ഥമാണെന്ന് അവനങ്ങ് കരുതിപ്പോവും. എന്നാ പെണ്ണിനെ അറിയാൻ പെണ്ണിന് മിടുക്കുണ്ടടി. ഞാൻ അന്ധയാവില്ല. നിന്റെ ഉള്ളിൽ ഇരുട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്ക്. കഴിയുന്നില്ലെങ്കിൽ പുറത്താക്കും. എന്തു വേണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും തീരുമാനിക്കേണ്ടത് നീയാ. അടുക്കളപ്പണി കഴിഞ്ഞതിന് ശേഷം ഒരിത്തിരി സമയം കിട്ടിയാൽ മതി. പിന്നെ അവള് മൊബൈലും ആൽബവും ഒക്കെ നോക്കിയിരിക്കാടാ. നോക്കുന്നതോ മറ്റവനെ. അതേടാ, ഏത് നേരവും അവൾ അവനെ നോക്കിയിരിക്ക. അല്ലാതെ നിന്നെ കാണണമെന്നോ ഒന്ന് വിളിക്കണമെന്നോ ഒന്നും അവൾക്കില്ല. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവൾ എന്നെ വിളിച്ചായിരുന്നല്ലോ. ഓ, അത് പഠിച്ച കള്ളികളുടെ അടവ്. ഭർത്താവിനെ വിളിച്ചു വെച്ചിട്ട് അവള് കാമുകനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. നീ അത് മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ നിന്റെ ജീവിതം അലങ്കോലായി പോവും. അതിനിപ്പോ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? അവളെ കൊണ്ടുപോയി കളയണോ? നിന്റെ പരിധിക്കുള്ളിൽ അവള് നിൽക്കുന്നില്ലെങ്കിൽ അത് വേണ്ടിവരും. ഇവിടെ അവള് മരുമകളായിട്ട് തുടരണമെങ്കിൽ അവള് നിനക്ക് 100% ആത്മാർത്ഥതയുള്ള ഭാര്യയാവണം. അങ്ങനെ അവള് നിന്നെ സ്നേഹിക്കുന്നുന്ന് അമ്മയായ എനിക്ക് തോന്നണം. അല്ലെങ്കിൽ അവള് പഠിക്ക് പുറത്താ. അമ്മ കരുതുന്ന പോലെ അമ്മയുടെ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളല്ല ഈ ജനറേഷനിലെ പെൺകുട്ടികൾ. നമ്മുടെ ഭാഗ്യത്തിന് അവര് വീട്ടുജോലി ചെയ്ത് അനുസരണയോടെ നിൽക്കുന്നത്. വേറെ വല്ല പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇപ്പോ എല്ലാം മതിയാക്കി പോയനെ. അങ്ങനെ അവളെ തലതാഴ്ത്തി നിൽക്കുമ്പോ നമ്മൾ അവളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കരുത് അമ്മേ. നിന്നെ പോലുള്ള ആണുങ്ങളാടാ പെൺകുട്ടികളെ ഈ രീതിയിൽ ഇല്ലാതാക്കി കളയുന്നത്. ദേ, ഒന്ന് നീ ഓർത്തോ, ഇവിടെ എന്റെ രീതിക്കൊത്ത് നിന്നില്ലെങ്കിൽ അവളേറെ നാൾ മുന്നോട്ട് പോവില്ല. ഞാൻ അവളെ പുറത്താക്കി കഴിഞ്ഞാൽ എന്നെ ധിക്കരിച്ചുകൊണ്ട് നീ പിന്നെ അവളെ വിളിക്കാനോ കാണാനോ പാടില്ല. ബന്ധം അറുത്ത് മാറ്റിക്കഴിഞ്ഞ രണ്ടാളും രണ്ടായി തന്നെ ജീവിക്കണം. നിനക്ക് പിന്നെ ഭാര്യയായി മറ്റൊരു പെൺകുട്ടി വരും, നിന്നെ സ്നേഹിക്കുന്ന ഒരുവള്. ഞാൻ വിവാഹം കഴിച്ചത് ബന്ധം ഒഴിയാനല്ലമ്മേ, ഒന്നായി ജീവിക്കാനാ.
അമ്മ പറഞ്ഞു നിന്നോട് പറഞ്ഞതിന്റെ ബാക്കി ഞാൻ ആൽബം വെറുതെ മറിച്ചു നോക്കിയതേ ഉള്ളൂ അത് കണ്ടിട്ട് അമ്മ മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയത ആ സത്യശീലൻ അമ്മയുടെ മനസ്സിനെ ഇളക്കി മറിച്ചിരിക്കയാ പിന്നെ ഇവിടെയും ചില ആൾക്കാരുണ്ട് നീ മോശമാണെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ അധികാരം സ്ഥാപിക്കാനാ അവരുടെ പുറപ്പാട് അവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഓരോ ദിവസം കഴിയും തോറും അമ്മ എന്നെ വെറുക്കുക ആയിക്കോട്ടെ അമ്മ നിന്നെ വെറുക്കുമ്പോൾ അതിന്റെ ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുക അത് വെറും ഭംഗി വാക്ക് പറയുന്നതല്ല ഉള്ളിത്തട്ടി തന്നെ ഞാൻ സംസാരിക്കുന്നത് അമ്മ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുമ്പോൾ നീ ചിന്തിക്കണം ജീവിതകാലം മുഴുവൻ ഈ പറയുന്നവരാരും നമുക്കൊപ്പം ഉണ്ടാവില്ലെന്ന് ഏതവസ്ഥയിലും ഇനി ഒന്നിച്ചുണ്ടാവുന്നത് നമ്മൾ രണ്ടാളും മാത്രമാണെന്ന് അഭിയണ്ണുമായിട്ട് എനിക്ക് മറ്റുള്ളവർ കരുതുന്ന അടുപ്പം ഇല്ലെന്ന് കാണിക്കാനാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ അല്ലെങ്കിൽ അഭിയട്ടൻ പോലും എന്നെ പ്രതിയായി കാണുമായിരുന്നു വിവാഹത്തിന് തയ്യാറായതോടെ വിമർശിച്ചവരുടെയൊക്കെ നാവടക്കാൻ കഴിഞ്ഞു ഇപ്പതേ ഒരു നുണയന്റെ വാക്കുകൾ കേട്ട് അമ്മ എന്നെ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു ഇനി അമ്മയുടെ സംശയം മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അതങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നോക്കണ്ട അത് ശ്രമിച്ചാലും മാറില്ല നീ അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഞാൻ പറയൂ അമ്മയെ എതിർത്താൽ അതെങ്ങനെ അമ്മ എടുക്കുമെന്നറിയില്ല അവിടെയും നിന്നെ പ്രതിയാക്കും നീ വന്ന ശേഷമുള്ള മാറ്റമാണെന്ന് പറയും അതുകൊണ്ട് അമ്മ എന്തെങ്കിലും പറയുമ്പോൾ നീ എന്നെക്കുറിച്ച് ഓർക്കണം എനിക്ക് നിന്നെ വേണമെന്ന് ചിന്തിക്കണം രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ എത്തി ചിതഭസ്മം
എന്റെ ചിതാഭസ്മമാ. കുടുംബത്തിലെ ഏക ആന്തരി അവന് ആരോമന്, അവനെ കൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യിക്കേണ്ടി വരും. ഡോക്ടർ സ്നേഹിക്കാത്തവരെ കൊണ്ട് അത് ചെയ്യിക്കണോ സർ? ആചാരം അതാ. ചിലപ്പോ കാലി പിടിക്കേണ്ടി വന്നേക്കാം, എങ്കിലും എന്റെ മോന് ശാന്തി കിട്ടുകയാ പ്രധാനം. അവന്റെ ആത്മാവ് അലഞ്ഞു തിരിയാതെ മോക്ഷപ്രാപ്തിയിലെത്തണം. എന്റെ മോന് ശാന്തി കിട്ടുകയാ പ്രധാനം. അവന്റെ ആത്മാവ് അലഞ്ഞു തിരിയാതെ മോക്ഷപ്രാപ്തിയിലെത്തണം. ഇത്തരം കർമ്മങ്ങൾ പെൺകുട്ടികൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ മോള് ചെയ്യുന്നിടത്തോളം തൃപ്തി എന്റെ മോന് മറ്റാര് ചെയ്താലും കിട്ടില്ല. ശ്രീകാന്തേ, സധുവിനോട് വിവരം പറയണം. മറ്റന്ന് അതിരാവിലെ ആരോമില് തയ്യാറായി വരണം. നാളെ ഒരിക്കലെടുക്കാനും പറയണം. അങ്ങനെ പറഞ്ഞ സ്വന്തം മാമന് വേണ്ടിയിട്ടാണെങ്കിലും അവൻ അനുസരിച്ചൊന്നും വരില്ല. ഡോക്ടറുടെ മരണം പോലും അച്ഛനെയും മോനെ സന്തോഷിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് വ്രതമൊക്കെ തെറ്റിച്ചിട്ട് അവൻ ചിലപ്പോൾ വരൂ. കാല് പിടിച്ചു നോക്കാം, കാര്യത്തിന്റെ ഗൗരവം ധരിപ്പിക്കാം. മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കട്ടെ. പിന്നെ രാവിലെ പോകുമ്പോൾ മോളും അമ്മയും വരണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഞാൻ വരും. മോളെ, മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ മോളൊന്ന് മനസ്സിലാക്ക്. എന്നെ തടയാൻ നോക്കണ്ട, ഞാൻ വരും. എന്റെ അച്ഛന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല, എന്നാലും പ്രാർത്ഥിക്കാലോ. എങ്കിൽ മോളും വരട്ടെ ശ്രീകാന്ത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഡോക്ടർ പ്രത്യേകം ഓർമ്മിപ്പിച്ചതാ, ഇനി ടെൻഷൻ ഒന്നും പാടില്ലാന്ന്. അല്ലെങ്കിൽ തന്നെ പുലർച്ചെ കർമ്മങ്ങൾ നടക്കാൻ പോകുന്നത്. ആ സമയത്ത് മോൾ ഉറക്കം എഴുന്നേറ്റ് വരാതിരിക്കുന്ന നല്ലത്. ശ്രീമമ്മ എന്ത് പറഞ്ഞാലും എനിക്കും വരണം. അമ്മ വേണമെങ്കിൽ കൂട്ടാതിരിക്കാം, അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ അമ്മ ഇത്തരം കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാൻ നിൽക്കില്ല. ഗായത്രി മോളെ വിളിക്കുന്നുണ്ടോ? ഇല്ല, ഗണേശനോട് കാര്യങ്ങൾ പറയാം. പിന്നെ അയാൾ കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരട്ടെ. ആരോമിലേട്ടൻ ബലിയിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ അങ്ങനെ ചില ചടങ്ങുകൾ തന്നെ വേണമെന്ന് പണ്ട് മുതലേ എഴുതി വെച്ചതാണല്ലോ. ഇനി നമ്മളായിട്ട് അതിന് മാറ്റം വരുത്തണ്ട. ശ്രീമാമ അവരോടൊക്കെ ഒന്ന് വിവരം പറയും.
കഴിഞ്ഞാല് എല്ലാവരുടെയും സ്വഭാവം മാറുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്നൊരു തീരുമാനത്തിൽ എത്തണം. അമ്മാവന്റെ സ്വത്തിൽ ഏത് പോർഷനായി എന്റെ മോന് കൊടുക്കാൻ പോകുന്നത്? മരണാനന്തരം ജീവിത നാടകത്തിൽ ഇതൊരു ചോദ്യചിഹ്നമാകുമ്പോൾ ഒരു ഉത്തരമായി ഇനി ഇവൾ. പുണ്യ എന്ന നരകത്തിൽ നിന്നും പിതാവിന് ത്രാണനം ചെയ്യിക്കുന്നവൾ അവൾ പുത്രി.